ഗൈസ് വെൽക്കം ടു അവൻ വ്ളോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സയൻസ് എക്സ്പെരിമെന്റ് ആണ് നോക്കാൻ പോകുന്നത് ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയ എക്സ്പെരിമെന്റ് ആണ് ഇത് ഓക്കെ പിന്നീട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എക്സ്പെരിമെന്റ് ഫിസി മാജിക് പോയിസൺ ഇതാ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ അൾട്ടിമേറ്റ് സയൻസ് കിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ് അപ്പോൾ ഇതിൽ കുറേ ഇതൊക്കെ വരുന്നുണ്ട് എന്നുവെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വേറെ സോപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതിൽ ഇത് നമുക്ക് ആമസോണിൽ പർച്ചേസ് ചെയ്യാൻ കിട്ടും നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ആദ്യം നമ്മളൊരു 25 ml വെള്ളം എടുക്കണം ഈ സാധനമൊക്കെ നമുക്ക് കിറ്റിൽ കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ 25 ml ആയിട്ടുണ്ട് അപ്പോൾ ഇതായി നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ട കളറാണ് ഇതിൻ്റെ റിവ്യൂ ഞാൻ ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ ബ്ലൂ കളർ നമ്മൾ ഈ വെള്ളത്തിലേക്ക് 2 ml ഒഴിക്കണം ഓക്കെ അപ്പോൾ ഇതാ ആദ്യത്തെ തുള്ളി ഞാൻ ഒഴിച്ചു രണ്ടാമത്തെ തുള്ളിയും കൂടി ഒഴിച്ചു ഓക്കെ അപ്പോൾ ഇതായി നമ്മൾ ഈ കോലെടുത്തിട്ട് ഇത് നമ്മൾ ഇട്ട് ഇങ്ങനെ ഇളക്കണം എന്ത് സംഭവിക്കാന്ന് എനിക്കറിയില്ല അപ്പോൾ 1 സ്പൂൺ സിട്രിക് ആസിഡ് ഇത് ഇടണം പിന്നെ 1 ബേക്കിംഗ് സോഡയും കൂടി ഇത് നമ്മൾ ഈ സ്പൂണ് കൊണ്ട് തന്നെ കളക്ട് ചെയ്യണം ഓക്കെ അങ്ങനെയാണ് ബെറ്റർ നമുക്കൊരു കറക്റ്റ് ഇത് കിട്ടുമല്ലോ അപ്പൊ ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് ബേക്കിംഗ് സോഡയാണ് ഓക്കെ ഇനി അടുത്തത് ഞാൻ ആഡ് ചെയ്യുന്നത് സിട്രിക് ആസിഡ് ആണ് ഇത് ഒരു നമ്മൾ ശരിക്കത്തെ റിയാക്ഷൻ വരാൻ പോകുന്ന കേട്ടോ അതായത് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് നല്ലൊരു ബബിളായിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നതെന്നൊന്ന് പറഞ്ഞുതരാം ഇംഗ്ലീഷ് പറഞ്ഞുതരാം കേട്ടോ വെൻ സിട്രിക് ആസിഡ് ആൻഡ് ബേക്കിംഗ് സോഡ ആർ മിക്സ്ഡ് ഇൻ വാട്ടർ എ കെമിക്കൽ റിയാക്ഷൻ പ്ലേസ് ദ ഫിഷ് ദാറ്റ് വി സോ ഓർ ബബിൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് വാസ് ഗ്യാസ് ബീങ് റിലീസ് ദിസ് സെയിം കൈൻഡ് ഓഫ് ഫിഷ് ക്യാൻ ബി ഒബ്സർവ്ഡ് വെൻ എ സോഫ്റ്റ് റൂം ബോട്ടിൽ ഈസ് ഓപ്പൺ ഞാൻ നേരത്തെ സോപ്പ് ഉണ്ടാക്കിയ കാര്യമാണല്ലോ അപ്പൊ സോപ്പ് ആയിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം ആയിട്ടുണ്ട് ചെറുതായിട്ട് ആയിട്ടുണ്ട് അത് കുറച്ചേരം കൂടി വെക്കാം ഹായ് ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കി സോപ്പ് ഇത് ഞങ്ങൾ റൗണ്ട് ഷേപ്പിലായിരുന്നു ഫുള്ള് അത് ഞങ്ങൾ രണ്ടായിട്ട് മുറിച്ചപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് സയൻസ് കിറ്റ് അതായത് ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇതിൽ കുറേ കപ്സ് ഉണ്ട് നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ളത് ഇതിൽ 2 കപ്സും 3rd എണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു 3rd ഉണ്ട് അപ്പോൾ 3 കപ്സുണ്ട് പിന്നെ വീണ്ടും 2 വലിയ കപ്സുണ്ട് പിന്നെ നമ്മളെ ഈ വെള്ളം മെഷർ ചെയ്യുന്ന ഒരു കപ്പുണ്ട് നമുക്ക് സംഭവം ഇപ്പോൾ വെള്ളമൊക്കെ ആണെങ്കിൽ നമുക്ക് മെഷറിങ് കപ്പെന്ന് പറയും ഇതിന് അപ്പോൾ ടെസ്റ്റ് ട്യൂബ്സ് എന്ന് പറയുന്നത് ഇത് ടെസ്റ്റ് ട്യൂബ്സ് എന്ന് പറയുന്നത് സംഭവം നമുക്ക് ഇതിൽ ലിക്വിഡ് വെച്ച് കപ്പത്തേക്ക് മിക്സ് ചെയ്യാനുള്ള സംഭവം തന്നെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കളർ എക്സ്പെരിമെൻറ്റുകൾ കിട്ടണം എന്ന് വെച്ചാൽ കളറിൻ്റെ 2 കളർ മിക്സ് ചെയ്യുമ്പോൾ അത് 7 കളറാവും അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ്
ടെസ്റ്റ് ട്യൂബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറേ നല്ല പൗഡറുകളാണ് ഈ സെക്ഷനിൽ വരുന്നത്. ആദ്യം എന്ന് പറയുന്നത് സിട്രിക് ആസിഡ്, പിന്നെ ബേക്കിംഗ് സോഡ, പിന്നെ ക്രിസ്റ്റൽ പൗഡർ, പിന്നെ കോൺസ്ട്രാച്ച്. ഇതെന്ന് പറയുന്ന ഗ്ലോ പൗഡർ, ഈ ബ്ലൂ കളറ്, റെഡ് കളറ്, റോസ് സെന്റ്, യെല്ലോ കളർ, ഗ്രീൻ ആപ്പിൾ സെന്റ്. പിന്നെ ഇതെന്ന് പറയുന്നത് ചില ഗ്ലൂ നോൺ ടോക്സിക് എന്താ സംഭവം എനിക്ക് അറിയില്ല. വിനേഗർ, ഇതാണ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഗ്ലിസറിൻ ഫ്ലേക്സിന്. നമ്മൾ നേരത്തെ ഒരു റെഡ് കളർ സോപ്പ് ഉണ്ടാക്കിയിരുന്നില്ലേ, അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഗ്ലിസറിൻ ഫ്ലേക്സ്. അടുത്തത് സ്പാച്ചുലാണ്, സ്പൂൺ തന്നെയാണ്, അതിന് സ്പാച്ചുല എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് സ്പാച്ചുല. പിന്നെ അടുത്ത രണ്ട് സ്ട്രോ പോലത്തെ ഒരു സംഭവമാണ്, ഇത് വെച്ച് നമുക്ക് ഈ ചെയ്യുന്ന സംഭവമൊക്കെ മിക്സ് ചെയ്യാനും ഒക്കെ പറ്റും. ഇതെന്ന് വെച്ചാൽ നമ്മളെ ഇതുപോലത്തെ പൗഡറുകളൊക്കെ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി എടുക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ അടുത്തതായിട്ട് വരും, അപ്പൊ ഇതാണ് ഈ ഫണൽ എന്ന് പറയുന്ന സംഭവം. ഇല്ല, നമ്മൾ വെള്ളം ഒഴിച്ചാൽ വെള്ളം ഇങ്ങനെ താഴേക്ക് പോവാണ്ട് നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണിത്, ഫണൽ. പിന്നെ അടുത്തത് വരുന്ന മെസ്സിനാറ്റ് എന്ന് പറയുന്ന സംഭവം. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഈ നെൽത്തോ ബെഡിലൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ താഴെ പോവാണ്ടിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യുക, പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറുകൊണ്ട് സംഭവമാണ്. പിന്നെ ഈ മെസ്സി മാറ്റും കൂടി കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എവിടെയും വീഴാതെ ഇതിൽ തന്നെ വീണ് ഇതാവാം, നെൽത്തൊന്നും വീഴില്ല. അപ്പോൾ ഈ സയൻസ് കിറ്റൊക്കെ ഞങ്ങൾ നോക്കി ഉണ്ടാക്കിയത് തന്നെ ഈ ബുക്കിലാണ്. ഈ ബുക്കിൽ ഓരോരോ ചാപ്റ്ററുകൾ പോലെ തന്നെ ഉണ്ട്, മറ്റേ മാജിക് ബലൂണ്, ഫിസി മാജിക് പോർഷൻ, അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ബുക്കിൽ നോക്കിയിട്ടാണ് നിങ്ങൾ എല്ലാ എക്സ്പെരിമെൻറ്റും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ബുക്ക് നോക്കിയിട്ട് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു, സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യൂ. പിന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബൈ.